It's me, Rilsha Ilyas from Koodu Design. പുതിയ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ കളക്ഷൻ എന്ന് വെച്ചാൽ നല്ല സ്റ്റൈലിന് ഒരു പീസ് ആണ്. നല്ലൊരു ഒരു ട്രഡീഷണൽ പ്രിന്റ് ആണ് വരുന്നത്. പക്ഷെ ട്രഡീഷണൽ ബ്ലോക്ക് പ്രിന്റ് അല്ല, ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റൈലൻ പീസ് ആണ്, സ്റ്റൈലൻ കളറാണ്, സ്റ്റൈലൻ ഡിസൈൻ ആണ്. പക്ഷെ നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല ലോങ് കോട്ടൺ മെറ്റീരിയലാണ്. ടോപ്പും ദുപ്പട്ടയൊക്കെ വരുന്ന നല്ല സ്റ്റൈലൻ പീസ് ആണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ താഴെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ മെറ്റീരിയൽ എൻക്വയറിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യാൻ വേണ്ടത് കേട്ടോ. പോസ്റ്റിലും അതുപോലെ ഡി ടി ഡി സി അവൈലബിൾ ആണ്. ഏതാ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് വെച്ചാൽ ചൂസ് ചെയ്യുക. പോസ്റ്റിലാകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടായിരിക്കും. ഡി ടി ഡി സി ആണെങ്കിൽ നമ്മൾ അത് സെൻറ്ററിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. റീപ്ലേസ്മെന്റോ റീഫണ്ടിങ്ങോ ഇല്ല. ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്തായാലും ഫസ്റ്റ് വണ് കാണാം. സ്റ്റൈലിൽ ഒരു പീസാണ്, യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. കോട്ടൺ ആണ്, പ്രീമിയം കോട്ടൺ ആണ്. ലോൺ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ. സ്റ്റൈലൻ കോമ്പിനേഷൻ ഉണ്ട്, സൂപ്പർ കോമ്പിനേഷൻ. നല്ലൊരു യെല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു എനർജി തരുന്ന ഒരു കളറാണ്. എപ്പോഴും നമുക്ക് എപ്പോഴും യെല്ലോ ഷെയ്ഡ്, എനിക്ക് അങ്ങനെ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലെങ്കിൽ, എനിക്ക് എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു നല്ലൊരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു പ്ലസന്റ് ആയ, എപ്പോഴും പ്ലസന്റ് ആയ ഒരു എനർജറ്റിക് ആയ ഒരു കളറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ യെല്ലോ വെച്ചിട്ടുള്ളത്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് യെല്ലോ ആയിക്കോട്ടെ, യെല്ലോ വെച്ചിട്ടുണ്ട്. അപ്പൊ കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ടോപ്പ് വരുന്നത് നല്ല ഫൈൻ ആയിട്ടുള്ള ലോൺ മെറ്റീരിയൽ ആണ്. അതില് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിന്റുകൾ ഉണ്ടായിരിക്കും. ശരിക്കും നമ്മള് ബ്ലോക്ക് പ്രിന്റിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അധികം ജയ്പൂരി പ്രിന്റ് ഒക്കെ വരുന്നതിന് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിന്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. നെക്ക് ഏരി നോക്കിയൊക്കെ നല്ല സ്റ്റൈലഡ് ആയിട്ടുള്ള ഒരു ലേസ് വരുന്നുണ്ട് വിത്ത് എംബ്രോയിഡറി. പിന്നെ താഴ്ഭാഗത്ത് അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ലേസും വരുന്നുണ്ട്. സ്റ്റൈലൻ പീസാണ്, നല്ല യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞാൻ ഇട്ടുള്ള ഈ ഐറ്റം ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ ഏകദേശം ഒരു കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡിസൈനിലും പ്രിന്റിലൊക്കെ വ്യത്യാസമുണ്ട്. അതിലെ പറഞ്ഞാലും നമുക്ക് കാണുമ്പോൾ എവിടേക്കോ ഒരു ചായണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത്. 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 50 ലെങ്ത് ഉണ്ടായിരിക്കും കേട്ടോ. 50 ലെങ്ത് നമുക്ക് കിട്ടും. 50-51 ഒക്കെ എന്തായാലും കിട്ടുന്നതാണ്. ഇതിന്റെ കോമ്പിനേഷൻ നോക്കിയൊക്കെ നല്ല സ്റ്റൈലാണ് ഒരു കോമ്പിനേഷൻ കേട്ടോ. ഈ എക്കോ ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ്. ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസൈനർ വെയറിൽ ഇതേ കോമ്പിനേഷനിലൊന്നും ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ശരിക്കും നമുക്ക് രണ്ട് സൈഡും ഇടാം, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യണം ഈ സൈഡ് തലയുടെ പകുതി ഇടാനായിരിക്കും. കാരണം ടോപ്പ് യെല്ലോ വരുമ്പോ ഈ കളർ തലയിലേക്ക് ഇട്ടാൽ നല്ല സ്റ്റൈലായിരിക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് വണ്ണ്. നല്ല സ്റ്റൈലൻ പീസാണ്. ലോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത്. ലോൺ കോട്ടൺ ആണ് ദുപ്പട്ടയും. ടോപ്പ് ഇതിട്ട് സ്റ്റൈലുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഇത് വെറുതെ പറയല്ല, നല്ല സ്റ്റൈലുണ്ട് കാണാൻ. കാരണം നെക്സ്റ്റ് വണ് നല്ലൊരു സിമ്പിളാണ്, പക്ഷെ നല്ലൊരു എലഗൻസ് ഫീൽ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു പേസ്റ്റൽ ബ്ലൂ, അതിന്റെ കൂടെ പീച്ച് ഷെയ്ഡ് കോമ്പിനേഷൻ. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ഒരു 50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 50-51 ഉണ്ടാവാനേ സാധ്യത ഉള്ളൂ കേട്ടോ. കണ്ടാ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു പിങ്ക് കോമ്പിനേഷൻ ആണ്. ബ്ലൂവിന്റെ കൂടെ പിങ്ക്, നല്ല അടിപൊളി കോമ്പിനേഷൻ. ഇതിന്റെ നെക്കിന്റെ ഏരിയ കണ്ടില്ലേ, നല്ലൊരു ലേസ് വരുന്നുണ്ട്. എൻ പോർഷനിലും ഒരു നല്ല സ്റ്റൈലൻ ലേസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ഓവർ ബാക്ക് ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, ലോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ വരുന്നത് പീച്ച് ഷെയ്ഡാണ് കോമ്പിനേഷൻ. പീച്ചും ബ്ലൂ കൂടെ കേട്ടോ. നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് കളറ്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ വന്നിട്ട് ചില ആൾക്കാർ പറയണ്ടോട് ഷിഫോൺ ദുപ്പട്ട ഉള്ളത് കാണിക്കുക, അധികം കോട്ടൺ ദുപ്പട്ടയാണ്. അപ്പൊ കുറച്ച് ദിവസം ഷിഫോൺ ദുപ്പട്ട ഉള്ളത് കാണിക്കുമ്പോ അപ്പൊ വീഡിയോയിലും പിന്നെ കമന്റ്സ് വരും, കോട്ടൺ ദുപ്പട്ട ഉള്ളത് കാണിക്കുക, വെറും ഷിഫോൺ മാത്രം കാണിക്കില്ലെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ കോട്ടൺ വരുന്നത്, ചില ദിവസം ഷിഫോൺ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്ന് നല്ല സൂപ്പർ ഒരു കളറാണ്. ലാവൻഡർ ഷെയ്ഡും പീച്ചും കൂടെ ഇട്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. അപ്പോ പീച്ച് പിങ്കിഷ് പിങ്ക് കളറിൽ വരുന്നതാണ്. ലാവൻഡർ ഷെയ്ഡാണ് ബോട്ടം വരുന്നത്. ടോപ്പും ബോട്ടവും സെയിം കളർ ആയിരിക്കും. ദുപ്പട്ടയിലാണ് ചെറിയൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയയിൽ ഇതുപോലെ നല്ലൊരു എംബ്രോയിഡറി. ആ എംബ്രോയിഡറിക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, ലേസിനൊക്കെ. ഓക്കെ, എൻ പോർഷനിലും അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഈ പ്രിന്റിനോട് സിമിലർ ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ സ്കാലപ് ആയിട്ടുള്ള ഒരു ലേസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ പ്രിന്റഡ് ആണ്. നെക്ക് ഏരിയയിൽ ഇങ്ങനെ ദുപ്പട്ട ലോൺ കോട്ടൺ ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതിന്റെ കൂടെ വന്നുള്ള കളർ കോമ്പിനേഷൻ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ കേട്ടോ. ഇതൊക്കെ റെയർ കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്തു. ലാവൻഡർ യൂഷ്വലി നമ്മൾ പേർപ്പിൾ കളറിന്റെ കൂടെ അല്ലേ. ഇത് നോക്കി നോക്കിയ നല്ല സ്റ്റൈലിനൊരു സ്റ്റൈലൻ പീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്, നല്ലൊരു പീച്ച് ഷെയ്ഡ്. അതിന് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബ്ലൂ ബ്ലൂ ഒരു ഗ്രീൻ, ഒരു എക്വാ ഗ്രീൻ എന്നൊക്കെ പറയാം. അതിന്റെ പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. ഓക്കെ, അപ്പോ ടോപ്പും ബോട്ടം വരുന്നത് പ്ലെയിൻ കോട്ടൺ ആണ്. ടോപ്പ് വരുന്നത് ലോൺ കോട്ടണിൽ വരുന്ന നല്ല ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന്റെ നെക്കിന്റെ ഏരിയയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്തൊരു ലേസ് വരുന്നുണ്ട് കേട്ടോ. ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിന്റഡ് ആണ്.
40 49 49 അല്ല 50 ഒക്കെ ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടോ താഴെ കിടക്കും അത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു ട്രിപ്പിൾ എക്സൽ വരെ ചെയ്യാം ട്രിപ്പിൾ എക്സൽ ചെയ്യുമ്പോൾ സൈഡ് ജോയിന്റ് വരും സ്ലീവിന് കേട്ടോ അത് കാണില്ല നമുക്ക് യൂഷ്വലി അങ്ങനത്തെ അത്ര സൈസിലുള്ള ആളുകൾക്ക് വരുന്ന ഒരു ജോയിന്റ് തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ദുപ്പട്ട നല്ല സോഫ്റ്റ
അതിന്റെ ഒക്കെ കളർ മാറി തോന്നുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പെയിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. പെയിൽ യെല്ലോ കളറിന്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു ആഷ് കളറിൽ വരുന്നതാണ്. സ്റ്റൈൽ ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ ബോട്ടം വരുന്നത് പ്ലെയിൻ യെല്ലോ കളറാണ്. ടോപ്പ് പെയിൽ യെല്ലോ ഷെയ്ഡില്, നെക്കിന്റെ ഏരിയയില് ഇതുപോലെ ഒരു വർക്ക് ഉണ്ട്. അത് നല്ല സ്റ്റൈൽ ആൻഡ് കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ത്രെഡ് ഇട്ടാ ആ താഴ്ഭാഗത്തും അതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് കാണിക്കാം. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഗ്രേ ഒരു ആഷ് കളറാണ് കേട്ടോ. ഇതിന് സ്ലീവിനെതിരാണ്ട്, അതിന്റെ സൈഡിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എല്ലാത്തിനും ഉണ്ടായിരിക്കും ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ സ്ലീവിലേക്ക് അടിയിലേക്ക് എടുത്ത് വെക്കാം. അപ്പൊ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും സ്ലീവിന്റെ അടിയിലേക്ക്, കാരണം ദുപ്പട്ടയുടെ സൈഡിലും അതുപോലെ ബോർഡർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പെയിൽ യെല്ലോ ഷെയ്ഡ്, നല്ല സ്റ്റൈലും കളേഴ്സ് ഇട്ടാ. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. പിങ്ക് കളർ, പിങ്ക് ആൻഡ് ആഷ് കളർ കോമ്പിനേഷൻ കേട്ടോ. പിങ്ക് ആൻഡ് ആഷ് കോമ്പോ. ഓക്കെ, അപ്പോ ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ പിങ്ക് ആണ്. ഇതിന്റെ നെക്കിന്റെ ഏരിയയില് ഇതാടാ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഒരു ലേസ് വരുന്നുണ്ട് സ്റ്റൈൽ. അത് ആ ലേസ് എന്നുള്ളത് ഇതിന്റെ ത്രെഡ് വർക്കിനോടൊക്കെ മാച്ചിങ് ആയ ലേസ് ആണ് കേട്ടോ. പിന്നെ ദുപ്പട്ട ലോൺ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ്. നല്ല ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് ആണ്, യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലുള്ളതല്ല, സോഫ്റ്റ് ആയ മെറ്റീരിയൽ, ഫൈൻ ആയ കാരണം ഷിഫോണിനോട് സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. സിമിലർ ഇൻ ദ സെൻസ് അത് മെറ്റീരിയൽ അല്ല ഞാൻ പറഞ്ഞത്, അതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പിസ്ത ഗ്രീനിൽ വരുന്നതാണ്. പിസ്ത ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ, നല്ല സ്റ്റൈലിൽ പിങ്ക് കേട്ടോ. ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിങ്ക് പിങ്ക് കളർ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. എന്താണ് പേരക്കയുടെ ഗുവാ, നമ്മള് മറ്റേ പേരക്ക കാണില്ല, ശരിക്കും പേരക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരിക്കും. അതിന് ഉൾഭാഗം പിങ്ക്, ഉള്ളില് പിങ്ക് പഴുപ്പുള്ള പേരക്ക ഉണ്ടാവില്ലേ, അതേ കോമ്പോ ശരിയാട്ടാ, അതുപോലെ തോന്നുന്നുണ്ട്. അപ്പോ പിസ്ത ഗ്രീനിൽ വരുന്നതാണ്. നല്ല പിസ്ത ഗ്രീൻ, നമ്മളങ്ങനെ ഡള്ളാക്കുന്ന ടൈപ്പ് പിസ്ത ഗ്രീൻ അല്ല. ചില പിസ്ത ഗ്രീൻ ഒക്കെ നമ്മളിടുമ്പോ നമ്മളിങ്ങനെ കറുത്ത പോലെ ഫീൽ ചെയ്ത് അങ്ങനത്തതല്ല, നല്ലൊരു പിസ്ത ഗ്രീൻ, അങ്ങനെ ഡള്ളാക്കുന്ന കളറല്ല കേട്ടോ. ഓക്കെ, ഇതിന് നെക്കിന്റെ ഏരിയയില് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്തും അതുപോലെ ഒരു സ്കാലപ്പായിട്ടുള്ള നല്ല സ്റ്റൈലഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഇത് വരുന്നത്. അതുപോലെ സ്ലീവിന്റെ ഏരിയ ഞാൻ മുന്നേ പറയാൻ വിട്ടുപോയതാണ്. സ്ലീവിന്റെ ഏരിയയില് അതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്കത് സ്ലീവിലേക്ക് വെക്കാം, ടോപ്പിന്റെ എവിടെ പറയാം സ്ലീവിലേക്ക് മാത്രമേ വെക്കാനേ പറ്റുള്ളൂ. ഓൾറെഡി താഴ്ഭാഗത്ത് നമുക്ക് വർക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ദുപ്പട്ട ശരിക്കും കേട്ടോ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്, ശരിക്കും പേരക്കയുടെ ആ ഒരു സ്റ്റൈല് കാണുമ്പോ. ഓക്കെ, അപ്പൊ ദുപ്പട്ട വരുന്നത് ലോൺ കോട്ടൺ ആണ്. ദുപ്പട്ടയുടെ ഇതിന്റെ രണ്ട് എൻഡിലും കളർ വരുന്നുണ്ട്. ഇത്ര എണ്ണം കാണിച്ചിന് ഹാഫ് പോർഷൻസിലായിരുന്നു വന്നിട്ടുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. ഇത് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു കളറാണ്. നമുക്ക് ശരിക്കും സ്കിൻ കളർ എന്ന് പറയും, ഈ കളറൊക്കെ നമുക്ക് കിട്ടാൻ എപ്പോഴും റയറാണ്. ശരിക്കും സ്കിൻ കളർ ഒക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലാണ് കേട്ടോ. നമുക്ക് അധികം കിട്ടാറില്ല ഇങ്ങനത്തെ കളേഴ്സ്. സ്കിൻ കളറും പീച്ചും കോമ്പിനേഷൻ ആണ്, സ്റ്റൈൽ ആൻഡ് പീസ് ആണ്. കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. ദുപ്പട്ട ഫൈൻ ആയിട്ടുള്ള ലോൺ കോട്ടൺ ആണ്. ടോപ്പും അതുപോലെ തന്നെ ലോൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ കൂടെ വർക്ക് നോക്കിയൊക്കെ നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. കളർ കോമ്പിനേഷനും സൂപ്പർ ആണ് കേട്ടോ, ഒരു പീച്ചും സ്കിൻ കളറും കൂടെ ആയിട്ടുള്ള. ഓക്കെ, പ്രിന്റ് സൂപ്പർ പ്രിന്റ് ആണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട് പ്രിന്റഡ് ആണ്. 49 അല്ല 50-51 ലെങ്ത് കിട്ടും, അത്രയും ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇതിന്റെ എൻഡ് പോർഷനിൽ കണ്ട ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബോർഡർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സ്ലീവിന്റെ എൻഡിലേക്ക് വെക്കാം. ദുപ്പട്ട വരുന്നത് നല്ല ലോൺ മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതില് പീച്ച് ഷെയ്ഡാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത്, ചിക്കു ആൻഡ് പീച്ച്. ചിക്കു എന്ന് പറയാൻ പറ്റില്ല, സ്കിൻ കളർ തന്നെ വേണമെങ്കിൽ പറയാം. സ്കിൻ കളറും പീച്ചും കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒക്കെ നല്ല സൂപ്പർ കളേഴ്സ് ആണ്, റയർ കോമ്പിനേഷൻസും ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
നല്ല സോഫ്റ്റ് ആണ്, യൂസ് ചെയ്യാനും കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒന്ന് കാണിക്കാൻ പ്ലാൻ ഉണ്ട്. ഞാനിപ്പോ ഇട്ടിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പൊ അതിൽ ഒരു 4 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, ആവശ്യമുള്ളവർ പെട്ടെന്ന് ചെയ്യട്ടെ. അന്ന് ഇട്ടിട്ട് കിട്ടാത്തവർ കുറെ ആളുകളുണ്ട്, കുറെ ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 കളർ കിട്ടിയിട്ടുണ്ട്. 4 കളറിലും ഒരു 3 പീസ് വെച്ചിട്ട് ഓരോ കളറിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെക്കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഫസ്റ്റ് 1 വന്നിട്ട് നല്ലൊരു എന്താ പറയാ, ഒരു ബ്ലൂ, ഒരു ബ്ലൂ പറയാൻ പറ്റില്ല, നല്ലൊരു ബ്ലൂ. എനിക്ക് ആ കളർ പറയാൻ പറ്റുന്നില്ല. നോക്കി നോക്കി, ഇതിന്റെ ബോട്ടത്തിന്റെ കളർ കണ്ടറിയാം, ഇതാണ് കളർ വരുന്നത്. അതിൽ നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഇതെന്താ യൂസ് ചെയ്യാൻ നല്ല സുഗന്ധി മെറ്റീരിയൽ ഇട്ടാ. നമുക്ക് ഷോപ്പിലൊക്കെ വരുമ്പോഴൊക്കെ ഇട്ടിട്ട് ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. നല്ല സ്റ്റൈലായിട്ടുള്ള ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ടോപ്പ് നല്ല യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ. നെക്കിന്റെ ഏരിയയിലും അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒരു ലേസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഷോള്, ഇതിന്റെ ഷോള് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്, ഫൈൻ ആയിട്ടുള്ള ലോൺ കോട്ടൺ ആണ് വരുന്നത്. ഡിസൈൻ നോക്കി നോക്കിയേ, നല്ല സ്റ്റൈലുള്ള ഡിസൈൻ കേട്ടോ. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പർ. ഞാൻ എന്താ ഇതിനോട് സിമിലർ ആയിട്ട് ഞാനിപ്പോ ഇട്ടപ്പോ അങ്ങനെ കാണിച്ചതാണ് ഐറ്റം ഇതാക്കിയപ്പോ. ഞാനിപ്പോ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോഴല്ലേ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണുമ്പോൾ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. നെക്സ്റ്റ് ഓൾ വന്നിട്ട് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്, പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല, നമ്മൾ മുന്നേ കണ്ട തന്നെയാണ്. അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല പീച്ച് ഷെയ്ഡ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ദുപ്പട്ട വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ അതിന്റെ ദുപ്പട്ട ചിലപ്പോ കാണാം, കണ്ടില്ലെങ്കിൽ അത് ക്ലിയർ ആവില്ലല്ലോ. ഓക്കെ, അപ്പൊ ദുപ്പട്ട നല്ല പീച്ച് ഷെയ്ഡ് തന്നെയാണ്, പീച്ച് വിത്ത് പിങ്ക് കോമ്പിനേഷൻ. നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ കളർ കാണാനായിട്ട്. ഞാൻ ഇട്ടിട്ടുള്ളതിനേക്കാളും ശരിക്കും പറഞ്ഞാല് ബാക്കി കളേഴ്സ് നല്ല സ്റ്റൈലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പീച്ച് ഷെയ്ഡിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ലാവെൻഡർ ഷെയ്ഡാണ്, ലാവെൻഡർ വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നെക്കിന്റെ ഏരിയ. താഴ്ഭാഗം വർക്ക് ഉണ്ട്, ദുപ്പട്ട ഞാൻ ഓപ്പൺ ചെയ്യാം. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലോൺ കോട്ടൺ മെറ്റീരിയൽ ആണ്, യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നല്ല, കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ ഡ്രസ്സ് ഇട്ടപ്പോ എന്താണ് അതിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അധികം ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഐറ്റംസ് വന്നിട്ട്. അപ്പൊ ഞാൻ ഏതായാലും ഈ ഡ്രസ്സ് ചൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താണ്. പിന്നെ ഇതിനോട് മാച്ചിങ് ആണ്, അപ്പൊ നമ്മൾ കാണിച്ച വീഡിയോയുടെ ഡ്രസ്സിനോട് സിമിലറും ആണ്. അപ്പൊ അതുകൊണ്ടാണ് കാണിച്ചത്. നെക്സ്റ്റ് വന്ന് നല്ലൊരു ഗ്രേ കളറിൽ, ആഷ് കളറിൽ വരുന്നതാണ്. നല്ല സ്റ്റൈൽ ഉണ്ട് കാണാനായിട്ട്, നല്ല കളറാണ്. അതിൽ ഒരു പീക്കോ ഗ്രീൻ കോമ്പിനേഷനും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെ ദുപ്പട്ട വരുന്നത് ആഷ് കളറിൽ തന്നെയാണ് വിത്ത് ഗ്രീൻ ടാ, ഗ്രീൻ കോമ്പിനേഷന്. സ്റ്റൈൽ ആൻഡ് കോമ്പിനേഷൻ ആണ്, നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്, യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് അതിനിങ്ങനെ ഓടിച്ചു പോയിട്ടല്ലോ, ഞാൻ മെയിനായിട്ട് മറ്റത് കാണിക്കാനാണ് ഉദ്ദേശം. പിന്നെ ഇതിനോട് സിമിലർ ആയ കാരണം അതിൻ്റെ കൂടെ കാണിച്ചായിരുന്നു സ്റ്റോക്ക് വന്നപ്പോൾ കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നെക്സ്റ്റ് ഡിസൈനായിട്ട് കാണാം. അതിലേക്കും ബൈ.